ശ്രീ കൽപ്പറ്റ നാരായണൻ്റെ ശൂർപ്പണഖ ഞാൻ ഷൂർപ്പണഖ രാവണ സോദരി നാമശ്രവണ മാത്രയിൽ നിങ്ങളുടെ മനസ്സിൽ മാംസദാഹമുള്ള കണ്ണുകളും നഖദംഷ്ട്രകളും ഭൂതലം കുലുങ്ങുന്ന നടയും കാകഞ്ഞു മാറ്റിയുള്ള വെളിപ്പെടലും അതിലെനിക്ക് പരിഭവമില്ല ഞങ്ങൾ കാമരൂപികൾ അകലങ്ങൾ എന്നെ പക്ഷിയാക്കും ദൂരശിഖരത്തിലെ പഴങ്ങൾ എന്നെ വാനരമാക്കും തളിരുകൾ എന്നെ മാനാക്കും ജലം എന്നെ മത്സ്യമാക്കും ആഗ്രഹത്തിൻ്റെ രൂപം ഭയമില്ല മറയില്ല വാക്കും വാക്കുംപൊരുളും വെവ്വേറെയല്ല ജീവിതത്തിൻ്റെ മറിമായ നഷ്ടപ്പെട്ടിട്ടില്ല രതി നിർവൃതിയോടടുക്കുമ്പോൾ സുര അസുര വാനര മാനുഷ ഭേദമില്ലാതെ ഏതു പെണ്ണിനും എന്റെ പ്രകൃതം എന്റെ സർപ്പവീര്യം ചിലർ ചീറ്റും ചിലർ കടിക്കും ചിലർ മുളപൊട്ടും പോലെ കരയും ചിലരെ കിടപ്പിൽ പർവ്വതങ്ങൾ കുറിക്കും അവർ കൊതിക്കുന്ന താഴ്വരയിലൂടെ ഞാൻ എന്നും സ്വച്ഛന്തം നടന്നു കൈനീട്ടിയാൽ എത്താത്തതായി രാവണ സോദരിക്ക് യാതൊന്നും ഉണ്ടായില്ല ജീവിതം ഉത്സവമായിരുന്നു അവൾക്ക് രാമോ രമയതാം ശ്രേഷ്ഠ എന്ന് കവി പറഞ്ഞത് നേരെന്ന് കണ്ടപ്പോൾ എനിക്കും തോന്നി രാമന് പക്ഷേ ജീവിതത്തെ ഭയമായിരുന്നു രാമന് പക്ഷേ ജീവിതത്തെ ഭയമായിരുന്നു അയാൾ എന്നെ അനുജന് കൈമാറി അയാൾക്ക് അതിലേറെ ഭയം ഭീരുക്കൾ ശത്രുക്കളേക്കാൾ നീചന്മാർ അവരെന്നെ പീഡിപ്പിച്ചു രസിച്ചു ഭീരുതയും ക്രൂരതയും രണ്ടല്ലെന്ന് ഞാൻ അറിഞ്ഞു കാമപൂർത്തി വരാത്തതിനാൽ ഉള്ളു നുറുങ്ങിക്കരഞ്ഞ ഇണയെ മനസ്സിലായ കവിക്ക് എന്നെ മനസ്സിലാകാതെ പോയതാണ് അത്ഭുതം അതോ മനസ്സിലായ മഹർഷിയുടെ ശാപമോ രാമൻ പിന്നീട് അനുഭവിച്ചതെല്ലാം നേട്ടങ്ങളെല്ലാം കോട്ടങ്ങൾ സീത സകാമയല്ലെന്ന് കണ്ട് രാവണൻ വത്സരം നീട്ടി നൽകുന്നു നീ കാമരൂപിയാകും വരെ നിന്നെ ഞാൻ തൊടില്ല സീത എന്റെ സഹോദര സവിധത്തിൽ സുരക്ഷിത രാമസവിധത്തിൽ ഞാനോ സീത എൻ്റെ സഹോദര സവിധത്തിൽ സുരക്ഷിത രാമസവിധത്തിൽ ഞാനോ കാമരൂപിയായതിനാൽ ഒന്നുകൂടി സ്വീകാര്യയും ദുർബലയും ദയാർഹയും രക്ഷണീയുമായവളുടെ മുക്കും മുലയും മരിഞ്ഞു രാമനീതി ഭക്ഷണം യാചിക്കുന്നവളെക്കാൾ അഭയാർഹയല്ലേ കാമം യാചിക്കുന്നവൾ അവളെ പരിഹസിക്കാമോ അവളെ നോവിക്കാമോ നിരുപാധികമായ ആനന്ദത്തെ നിങ്ങൾക്ക് പേടിയാണ് നിരുപാധികമായ ആനന്ദത്തെ നിങ്ങൾക്ക് പേടിയാണ് മനുഷ്യരെല്ലാം അസന്തുഷ്ടർ എനിക്ക് സീതയോട് അസൂയയല്ല സഹതാപമാണ് എനിക്ക് സീതയോട് അസൂയയല്ല സഹതാപമാണ് ചെളിയിൽ പിറന്നു ഭാവിയിൽ എങ്ങനെയെല്ലാം തീരാമെന്നറിയാത്ത ഭർത്താവിൻ്റെ നിഴലായി പുറകെ തലതാഴ്ത്തി നടന്നു യൗവനത്തിൽ കല്ലിലും മുള്ളിലും അലഞ്ഞു സഹോദരൻ പോലും തന്നെ മോഹിക്കുന്നതായി മോഹിക്കുവാൻ മാത്രം ചെറുതായ ലോകത്തിൽ ജീവിച്ചു ഗർഭിണിയായപ്പോൾ അനാഥയായി ഭർത്താവ് നയിക്കുന്ന രാജ്യം തന്നെ പുറന്തള്ളി ആഘോഷം മുന്നേറുന്നത് നോക്കി കാട്ടിൽ കഴിഞ്ഞു മനുഷ്യ സ്ത്രീകൾ കാര്യമില്ലാത്ത കാത്തിരിപ്പിന്റെ ജന്മാവകാശികൾ സീത ജീവിച്ചതിലേറെ കാത്തിരുന്നു അറിയാമോ രാവണ രാമയുദ്ധം നടന്നത് ശൂർപ്പണഖയ്ക്ക് വേണ്ടിയായിരുന്നു സീതയ്ക്ക് വേണ്ടിയായിരുന്നില്ല സീതാപഹരണം ഒരു യുദ്ധതന്ത്രം മാത്രം ഒരു ചുവടുറപ്പിക്കൽ മാത്രം വേണ്ടി എൻ്റെ വംശം ഇല്ലാതാകുന്നതുവരെ പൊരുതി അവസാനത്തെ ആൾ വരെ എനിക്കായി രക്തം ചൊരിഞ്ഞു ഒരാളും എന്നെ പഴിച്ചില്ല ആഗ്രഹം ഒരു കുറ്റമല്ല